ഹലോ, നമസ്കാരം. ഫ്രണ്ട്സ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇത് കാജി ലെമൺ ആണ്. കാജി ലെമണിൻ്റെ അത്യാവശ്യം നല്ലൊരു തൈ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, നല്ല തൈകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നല്ല പുതിയ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് കാജി ലെമണിൻ്റെ. ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല തൈകൾ തന്നെയാണ്. കവറൊന്നും മാറ്റിയിട്ട് തരുള്ളൂ കേട്ടോ. മാറ്റി അത്യാവശ്യം പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റി നട്ടിട്ടാണ് ഇത് അയച്ചു തരുള്ളൂ. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ തൈകളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല തൈകൾ തന്നെയാണ് കയ്യിലിപ്പോൾ വന്നിട്ടുള്ളത്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചെറുനാരകം പോലെയല്ല, കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഉള്ള കുറച്ച് വലുപ്പമുള്ള ഒരു ടൈപ്പ് നാരകമാണ് ഇതിലുണ്ടാവുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതിൽ ആ ഒരു ചെറിയ ഇതേപോലെ തന്നെ ഒരു ചെറിയ കവർ സൈസിൽ വന്നിട്ടുള്ള ഒരു നാരകത്തിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഉണ്ടല്ലോ, ഇതാണ് ആ വീഡിയോ. ഇത് പഴയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള നാരങ്ങയാണ് ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നേരത്തെ കായൽ കാണിച്ചത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതല്ല. ഇത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റോക്കിലത്തെ ഒരു വീഡിയോ, പഴയൊരു വീഡിയോ എടുത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലുള്ള തൈകളാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 150 രൂപ പ്ലസ് പോസ്റ്റിൻ്റെ ചാർജാണ്. പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത്. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ആയിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പോൾ ഒരു ജനറൽ കെയർ ഓടിച്ചിട്ടൊന്ന് പറയാം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, ഉടനെ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കരുത്, അതുപോലെ തന്നെ റീപോർട്ട് ചെയ്യരുത്. അവിടെ എത്തിയതും ഏതെങ്കിലും വലിയ മരത്തിൻ്റെ താഴെ, ഏതെങ്കിലും മാവിൻ്റെയോ പ്ലാവിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും വലിയ മരത്തിൻ്റെ താഴെയായിട്ട് വയ്ക്കുക. ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെയിലത്തേക്ക് വയ്ക്കുക. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഫുൾ സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പ്ലാന്റിന് നല്ലപോലെ സൂര്യപ്രകാശം ആവശ്യമുണ്ട്. നടുകയാണെങ്കിൽ തന്നെ ആ രീതിയിൽ തന്നെ നോക്കിയിട്ട് നടാനായിട്ട് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ ഇതിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൈപ്പിടി ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി, ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി കൂട്ടിയത് ഒരു കൈപ്പിടി നമുക്ക് ഇതിൽ ഫസ്റ്റ് ഡോസായിട്ട് കൊടുക്കാവുന്നതാണ് ഫെർട്ടിലൈസർ എന്നുള്ള നിലയ്ക്ക്. അതിനുശേഷം ഒരു 4 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം 1 ഇഞ്ച് തിക്നെസ്സിലെങ്കിലും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഒരു കഷ്ണം കടലപ്പിണാക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഏതാണ്ട് 1 ഇഞ്ച് തിക്നെസ്സിന് കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഫാറ്റ് ആൻഡ് ഫോസിൻ്റെ 20 വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഒരു 10 മണി അതിൻ്റെ ചുറ്റോറ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഇതൊരു 40 ദിവസം കൂടുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒരു 1 ഇഞ്ച് തിക്നെസ്സിൽ കൊടുക്കുക. അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഫാറ്റ് ആൻഡ് ഫോസിൻ്റെ 20 കൊടുക്കുക. ഇതൊരു 40 ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഡോസ് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഇത് NPK കൊടുക്കുന്ന സമയത്ത്, അതായത് ഫാറ്റ് ആൻഡ് ഫോസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടാഷ്യം കൂടി വാങ്ങാൻ കിട്ടും. പൊട്ടാഷ്യം ഒരു സ്പൂൺ പൊട്ടാഷ്യം കൂടി കൊടുത്തോളൂ കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാണ്. പൊട്ടാഷ് അത്യാവശ്യമാണ്. ഫാറ്റ് ആൻഡ് ഫോസ് 20-20 നമുക്ക് പൊട്ടാഷ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതും കൂടി കൊടുക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 40 ദിവസം കൂടുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. നല്ലപോലെ തന്നെ വളർച്ചയുണ്ടാവും, കായ്പഴുത്തും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ ഒരു 2 മാസത്തിലൊരിക്കൽ നമുക്ക് എപ്സം സോൾട്ട് കിട്ടും. എപ്സം സോൾട്ട് ഒന്ന് ഇലകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. 1 സ്പൂൺ എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ തൈകളെല്ലാം കണ്ടല്ലോ. നമ്മുടെ സൈറ്റ് ട്രാൻസ്ഫിൽ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ 2 ഗ്രൂപ്പുകൾ വരും. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും ടെലഗ്രാം ഗ്രൂപ്പും. ഇതുപോലെ ഏതെങ്കിലും പുതിയ തൈകൾ വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത്. കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.